നമസ്കാരം. ഇന്ത്യയിൽ തന്നെ നാം പലപ്പോഴും പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ 20 കോടിയിലധികം ജനങ്ങളുമായി ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ വിധി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു ശക്തമായ സംസ്ഥാനമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ്. ഇൻസൾട്ട് ഈസ് ദി ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നത് വെള്ളമെന്ന മലയാള സിനിമയിലെ ഒരു സംഭാഷണമാണ്. അങ്ങനെ ഇന്നാട്ടിലെ എല്ലാ പുരോഗമന അനാക്രി അമാനവ ബുദ്ധിജീവി പണ്ഡിത പാമര നിരീക്ഷക മാധ്യമസിംഗങ്ങളുടെയും ആട്ടും തുപ്പും പരിഹാസവും കൊട്ടുഘോഷികളും ഏറ്റുവാങ്ങി ഉത്തർപ്രദേശ് എന്ന ഇന്ത്യൻ ഹൃദയഭൂമി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിലും പാലുൽപാദനത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും വിദേശ നിക്ഷേപങ്ങളിലുമെല്ലാം ഉത്തർപ്രദേശ് കുതിച്ചുയരുകയാണ്. ഗുണ്ടായിസവും മാഫിയാരാജിലും കുടുങ്ങി ദാരിദ്ര്യത്തിൽ തളർന്നു കിടന്നിരുന്ന വലിയൊരു സംസ്ഥാനവും അവിടുത്തെ ജനങ്ങളും ഒന്നുമില്ലായ്മയിൽ നിന്നും പിച്ചവച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിമാനത്താവളങ്ങൾ, ഹൈവേകൾ, കുടിവെള്ള പദ്ധതികൾ, സോളാർ വൈദ്യുത പദ്ധതികൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഉത്തർപ്രദേശ് നിക്ഷേപം തുടരുകയാണ്. ലോകത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികൾ വരെ യോഗി സർക്കാർ വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുമുണ്ട്. മോദിക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി യോഗിയെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ യോഗിക്ക് പാൻ ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ ഇമേജ് ഉണ്ടായിത്തീരൂ. ഗുജറാത്ത് മോഡലിലൂടെ മോദിജി സൃഷ്ടിച്ചതിൻ്റെ 10 ഇരട്ടി ഇമ്പാക്റ്റാവും യു പി മോഡലിലൂടെ യോഗി നേടാൻ പോകുന്നത്. അതിലുമപ്പുറം ഇന്ത്യ അതിൻ്റെ കോർ സംസ്കാരം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വികസന നായകനായ ഒരു സന്യാസിക്ക് ഒത്തയൊരു രാഷ്ട്രീയ എതിരാളിയെ ഉണ്ടാക്കിയെടുക്കാൻ നിലനിൽപ്പിനായി പാടുപെടുന്ന പ്രതിപക്ഷം നന്നായി തന്നെ വിയർക്കേണ്ടി വരും. രാമക്ഷേത്ര നിർമ്മാണത്തിനൊപ്പം കോവിഡ് ഭീതിയും അകന്നു പോകുന്ന ഈ കാലത്ത് ഇന്ത്യൻ സാംസ്കാരിക പൈതൃക എപ്പിക് സെന്ററായി മാറുന്ന യു പി ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം റവന്യൂ ജനറേറ്റിംഗ് മെഷീനായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോവിഡാനന്തര കാലത്ത് മോദിജി അന്താരാഷ്ട്ര നേതാവായി വളരുന്ന കാഴ്ച നിഷേധിക്കാനാവില്ല. കോവിഡ് ട്രംപിനെ കടപുഴക്കിയപ്പോൾ മോദി വാക്സിൻ ജിയോ പൊളിറ്റിക്സിലൂടെയും ചൈന സ്റ്റാൻഡിലൂടെയും നിശബ്ദമായി ലോകമാസകരം പടർന്ന് വളരുകയായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മോദിജിക്ക് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും പറയാം. വിളവെടുപ്പിന് ശേഷം കർഷകരുടെ അക്കൗണ്ടുകളിൽ മുൻപത്തേക്കാളധികം വരുമാനം എത്തിത്തുടങ്ങിക്കഴിയുമ്പോൾ കർഷക സമരം സ്വയം എരിഞ്ഞടങ്ങുന്ന കാഴ്ച ഒട്ടും വിദൂരമല്ല. അപ്പോഴേക്കും അടുത്ത നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവരെ വീണ്ടും തെരുവിലേക്ക് മോദിജി വിളിച്ചു വരുത്തും. സമരക്കാരെ അടുത്ത 5 വർഷക്കാലവും തെരുവിൽ തന്നെ കിടത്താനായി ഒന്നൊന്നായി നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കിക്കൊണ്ടേയിരിക്കും. ഈ നിയമനിർമ്മാണങ്ങളുടെയും മോദി ഇമേജ് ബിൽഡപ്പിന്റെയും ഏറ്റവും വലിയ ഗുണഭോക്താവ് ഉത്തർപ്രദേശ് തന്നെയാവും. ഇത്രയേറെ പുരോഗമിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലിപ്പോഴും കിറ്റും പെൻഷനും വെയിറ്റിംഗ് ഷെഡും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും വാഗ്ദാനങ്ങളുമായി വീണ്ടും വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും ആട്ടും തുപ്പുമേറ്റുകിടന്ന അത്രയൊന്നും കഴിവോ അവകാശവാദങ്ങളോ ഇല്ലാത്ത സർവോപരി സാമ്പത്തിക വിദഗ്ധന്മാരൊന്നുമില്ലാത്ത ഉത്തർപ്രദേശിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.